ഏതായാലും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാനുള്ളത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, ഇന്നത്തെ ഒരു ദിവസം ഒഴിച്ച് ബാക്കി കഴിഞ്ഞ ഏകദേശം ഒരു 6 ട്രേഡിംഗ് സെഷൻസ് ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. അതിനുശേഷമുള്ളൊരു മുന്നേറ്റമായിരുന്നു കണ്ടത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു ഇടിവിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ശക്തമായൊരു ഇടിവിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഓഹരികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അധികം ആ ഒരു ഇടിവ് കാര്യമായിട്ട് ബാധിക്കാത്തൊരു മേഖല എന്ന് പറയുന്ന ലാർജ് ക്യാപ് സെഗ്മെന്റിലെ ഓഹരികളാണ്. ഈ ഒരു കണ്ടന്റ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒരു അനാലിസിസ് ഒന്ന് നടത്തി നോക്കാം. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിലുണ്ടായ ഇടിവ് ലാർജ് ക്യാപ് ഓഹരികൾ നിക്ഷേപിക്കാനുള്ള അവസരമായി മാറുമോ എന്നൊരു ചോദ്യം ആണ് നിഫ്റ്റി ഈ ഒരു കൊട്ടക് ബാങ്ക് സെക്യൂരിറ്റീസിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അടുത്തിടെ ലാർജ് ക്യാപ് കമ്പനികളെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള സ്മോൾ മിഡ് ക്യാപ് കമ്പനികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നിക്ഷേപകരുടെ ശ്രദ്ധ ഏറ്റവും അധികം ലഭിച്ചിരിക്കുന്നത് ഈ സ്മോൾ മിഡ് ക്യാപ് മേഖലയിൽപ്പെട്ട ഓഹരികൾക്കാണെന്ന് പറയാം. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ അഭിപ്രായത്തിൽ ലാർജ് ക്യാപ് ഓഹരികളാണ് നിലവിൽ താരതമ്യേന റിവാർഡ് റിസ്ക് ബാലൻസ് ഓഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാരണം ഓഹരികളുടെ വാല്യുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഫെയർ വാല്യൂ കാണാൻ സാധിക്കുന്നത് ഈ ലാർജ് ക്യാപ് ഓഹരികൾ, അതായത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ ഓവർ വാല്യൂഡ് ആണ് എന്നൊരു നോഷനാണ്, ഒരു പോയിന്റാണ് ഈ ഒരു റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 6-7 മാസങ്ങളായിട്ട് ഈ ഒരു സെഗ്മെന്റ് ഒരുപക്ഷെ നിഫ്റ്റിയിലും ഔട്ട് പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിലും ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയതും ഈ ഒരു മേഖലയിലെ ഓഹരികൾക്ക് തന്നെയാണെന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഓഹരി വിപണിയിലെ സമീപകാല കറക്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഷോർട്ട് ടേം മീഡിയം ടേം റിസ്കുകൾ ആണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഷോർട്ട് ടേമിൽ പറയുന്നത് ഉയർന്ന പലിശ നിരക്ക് ദീർഘകാലത്തേക്ക് തുടരും എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്ന RBI നടപടിക്രമങ്ങളും ദുർബലമായിട്ടുള്ള ആഭ്യന്തര ഉപഭോഗം തുടങ്ങിയവയാണ് ഷോർട്ട് ടേമിൽ പ്രധാനമായിട്ട് വിപണിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. എന്നാൽ മീഡിയം ടേമിൽ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ഫണ്ടമെന്റലി ആയിട്ടുള്ള ധാരാളം ഇഷ്യൂസ് കമ്പനികൾ ഫേസ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. തുടർച്ചയായ 6 വ്യാപാര സെഷനുകളും നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തിയതാണ്. ആ ഈ രണ്ട് കാരണങ്ങൾ മൂലമാണ് പ്രധാനമായിട്ടും ഈ 6 വ്യാപാര സെഷനുകളിൽ നിഫ്റ്റിയിൽ കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായതെന്നാണ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന വിപണിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കറക്ഷനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടതെന്ന് ബ്രോക്കറേജ് പറയുന്നുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിഫ്റ്റി ഫിഫ്റ്റി സൂചിക 4%, അതുപോലെ തന്നെ NSE മിഡ് ക്യാപ് സൂചിക 4%, NSE സ്മോൾ ക്യാപ് സൂചിക ഏകദേശം 1% ഇടിവാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ അതേസമയം അവരുടെ ഒരു മുന്നേറ്റം കണക്കിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ സൂചികകൾ യഥാക്രമം 6, അതായത് നിഫ്റ്റി 50 6% നേട്ടം കൈവരിച്ചപ്പോൾ മിഡ് ക്യാപ് 100 സൂചിക 23% നേട്ടവും സ്മോൾ ക്യാപ് സൂചിക 31% നേട്ടവുമാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ സൂചികൾക്ക് നേടാൻ സാധിച്ചത്. അതായത് ലാർജ് ക്യാപ് ഓഹരികളൊരു ഫെയർ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ഓവർ വാല്യുവേഷൻ ആണ് നടക്കുന്നതെന്നാണ് എന്നതിൻ്റെ തെളിവുകളാണിത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇടിവിനെ എങ്ങനെയൊന്ന് വിലയിരുത്തി നോക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഏറ്റവും അധികം ഇടിവ് റിപ്പോർട്ട് ചെയ്തത് സ്മോൾ മിഡ് ക്യാപ് കമ്പനികളുടെ പെർഫോമൻസിൽ തന്നെയാണ്. എന്നാൽ അവരുടെ ഓഹരികളുടെ വില വർധനയിലുണ്ടായ റാലി പരിശോധന, അതായത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അവരുടെ ആ ഒരു വിലയിലുണ്ടായ വർധന, റിട്ടേണിലുണ്ടായ വർധനവ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടായ കറക്ഷൻ ഒരു ഇനഫ് അല്ലെങ്കിൽ മതിയാക്കില്ല, ഇനിയും ഒരു കറക്ഷന് സാധ്യതയുണ്ടെന്നാണ് കോട്ടക്കിൻ്റെ ഒരു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് ഓഹരികളായിട്ടുള്ള മെസഗോൺ ഡോക്കിൻ്റെ ഓഹരികൾ കഴിഞ്ഞ 6 മാസത്തിനിടെ ഏകദേശം 150% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അതേസമയം IRFC ഓഹരികൾ 132% നേട്ടം നൽകിയപ്പോൾ REC ഓഹരികൾ 118% നേട്ടവുമാണ് നൽകിയിരിക്കുന്നത്. കേരള ഓഹരിയെ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ഏറ്റവും അധികം ഉയർന്നു വന്ന അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള ഓഹരി കൂടിയാണ് കേരള ഓഹരി, ഫാക്ടിൻ്റെ ഓഹരി. ഫാക്ടിൻ്റെ ഓഹരികൾ ഏകദേശം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 90% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇനി സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിലും മിഡ് ക്യാപ്പിലും ഓവർ വാല്യൂഡ് ആയിട്ടാണ്, മിഡ് ക്യാപ്പിനേക്കാളും ഓവർ വാല്യുവേഷൻ ആണ് സ്മോൾ ക്യാപ് ഓഹരികളിലും കണ്ടിട്ടുള്ളതെന്നാണ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത്. സ്മോൾ ക്യാപ്പിൽ നിക്ഷേപിക്കുന്ന
ഭൂരിഭാഗം നിക്ഷേപകരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓഹരി എന്ന് പറയാൻ സാധിക്കുന്ന സുസ്ലോണിന്റെ ഓഹരികളാണ്. സുസ്ലോണിന്റെ പ്രകടനം കൂടി ഒന്ന് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഏകദേശം 289% ഒരു നേട്ടമാണ് ഈ ഒരു സ്മോൾ ക്യാപ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ BSE 258% റിട്ടേൺ നൽകിയപ്പോൾ കേരള ഓഹരിയെ കല്യാൺ ജുവലേഴ്സ് 190% റിട്ടേൺ ആണ് നൽകിയത്. അതായത് 6 മാസത്തിനിടയിൽ വലിയ മുന്നേറ്റമാണ് ഈ ഓഹരികളിലെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർ ഓവർവാല്യൂഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്ക് ഈ കണക്കുകളെല്ലാം തന്നെ നൽകുന്നത്. ഇനി മറ്റൊരു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ് ഓഹരികളിലേക്ക് വരുമ്പോൾ മിതമായ വരുമാന വളർച്ചയുടെ പശ്ചാത്തലത്തിൽ Nifty 50 സൂചികയുടെ മൂല്യനിർണ്ണയം ഫെയർ വാല്യൂഡ് ആണെന്നാണ് കൊട്ടക് പറയുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ സൂചികയുടെ EPS ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 17.5 മടങ്ങാണ്. കഴിഞ്ഞ 2 വർഷത്തെ മ്യൂട്ടഡ് പെർഫോമൻസ് കൂടി വിലയിരുത്തുമ്പോൾ ഈ നിരക്ക് ഫെയർ വാല്യൂ ആണെന്നാണ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത്. ലാർജ് ക്യാപ് എങ്കിൽ പോലും ലാർജ് ക്യാപ് ഓഹരികളിലെ എല്ലാ കമ്പനികളെയും ഈ ഒരു ലിസ്റ്റിൽ അത് എല്ലാം ഫെയർലി വാല്യൂഡ് ആണെന്ന് ഒരഭിപ്രായം ബ്രോക്കറേജ് പറയുന്നില്ല. പകരം ലാർജ് ക്യാപ് ഓഹരികളിൽ ചിലത് മാത്രമാണ് നിലവിലൊരു ന്യായമായ മൂല്യനിർണ്ണയം നടത്തിയിരിക്കുന്നത്, വാല്യുവേഷൻ ഓഹരികളുടെ വാല്യുവേഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BFSI പ്രത്യേകിച്ച് ബാങ്കിങ് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ സർവീസ് ഇൻഷുറൻസ് മേഖലകളിലെ പല ലാർജ് ക്യാപ് ഓഹരികളും റിച്ച് വാല്യുവേഷൻ ആണ് നടന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് സെക്ടറുള്ള ഉൾപ്പെടുന്ന കമ്പനികളുടെ ഓഹരികളിലാണ് ഏറ്റവും അധികം ഒരു റിച്ച് വാല്യുവേഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത്. ഈ കൺസംഷൻ മേഖല കൺസംഷൻ സെക്ടറിലെ കമ്പനികളായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ കൺസംഷൻ സെക്ടറിലെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ കൊട്ടക്കിൻ്റെ അഭിപ്രായത്തിൽ നിയർ ടേമിലെ ദുർബലമായ ഡിമാൻഡ് അതുപോലെ തന്നെ മീഡിയം ടേമിലെ വീക്കായിട്ടുള്ള ബിസിനസ് മോഡലുകൾ ഇതൊന്നും തന്നെ വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. അതായത് ഈ റിസ്കുകളൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഈ മേഖലയിൽപ്പെട്ട കമ്പനികളെ വാല്യൂ ചെയ്തിരിക്കുന്നത്, ലാർജ് ക്യാപ് കമ്പനികളെ വാല്യൂ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കൺസംഷനിലെ ബ്രോഡ് ബേസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒരു ബ്രോഡ് ബേസ്ഡ് ദുർബലതയെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉയർന്ന ശമ്പള വാഗ്ദാനം ചെയ്യുന്ന തൊഴിലുകളുടെ കുറവ്, അതായത് ഹൈ ക്വാളിറ്റി ജോബ്സിൻ്റെ കുറവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസവർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കുറവും അതുപോലെ തന്നെ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് ഉയർന്ന പണപ്പെരുപ്പ നിരക്കുമാണ് പ്രധാനമായിട്ടും കൺസംഷൻ സെക്ടറിലെ കമ്പനികൾക്ക് തിരിച്ചടി ആയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 3-4 പാദങ്ങളിലെ മികച്ച പ്രകടനമാണ് ഈ മേഖലയിലെ കൺസംഷൻ മേഖലയിലെ കമ്പനികൾക്ക് ഒരു മികച്ച ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ കാരണമായതെന്നാണ് ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാന സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിൽപ്പെട്ട കമ്പനികളെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2024 സാമ്പത്തിക വർഷം ആരംഭിച്ചതിന് ശേഷം വളരെ മികച്ച മുന്നേറ്റം തന്നെയാണ് ഈ കമ്പനികൾ നടത്തിയിട്ടുള്ളത്. ഉയർന്ന മൂലധന ചെലവിൻ്റെ പിൻബലത്തിൽ കഴിഞ്ഞ 6 മുതൽ 12 മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെഗ്മെന്റിൽപ്പെട്ട ഓഹരികൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രം ഏകദേശം, അതായത് ഈ ഒരു 5 മാസങ്ങൾ മാത്രം കഴുകി ഏകദേശം 48% ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 48% സർക്കാർ ഈ 5 മാസങ്ങൾക്കുള്ളിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു മുന്നേറ്റത്തിനും ചില റിസ്കുകൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തുടക്കത്തിൽ തന്നെ ഇത്രയധികം സർക്കാരിൻ്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞത് ടോട്ടൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 48% ആദ്യത്തെ 5 മാസങ്ങൾക്കുള്ളിൽ സർക്കാർ ചിലവഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിക്ഷേപം നടത്തുന്ന സമയത്ത് ഇത്രയധികം നിക്ഷേപം നടത്തുമ്പോൾ സാമ്പത്തിക വർഷത്തിൽ ബാക്കി നിൽക്കുന്ന മാസങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവഴിക്കുന്ന തുകയിൽ കുറവുണ്ടാകാം എന്നൊരു സാധ്യത ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ 1,00,000 കോടി രൂപയാണ് സർക്കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് മാറ്റി വെക്കുന്നതെങ്കിൽ അതിന് 80% ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ ചിലവഴിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന മാസങ്ങളിൽ ഈ പറയുന്ന തുകയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരു നിക്ഷേപത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവഴിക്കുന്നതിൽ ഒരു കുറവുണ്ടാകും. ആ ഒരു റിസ്ക് ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഡെഫിസിറ്റിൽ വളരെയധികം വർധന ഉണ്ടാകുന്നതായിട്ടും ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ധനക്കമ്മി ഉപയോഗിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയാൽ അത് അധിക ബാധ്യതയായിട്ട് സർക്കാരിന് മാറും എന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ധനക്കമ്മി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല കോർപ്പറേറ്റ് ഭാഗത്തു നിന്നുള്ള മൂലധന ചെലവിലും കാര്യമായ ഒരു കുറവുണ്ടായിട്ടെന്നാണ് ബ്രോക്കറേജ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മേഖലയിലെ ക്യാപെക്സും വളർച്ച എന്ന് പറയുന്ന മന്ദഗതിയിലാണ് എന്നാണ് കൊട്ടക് പറഞ്ഞിരിക്കുന്നത്. ഹൗസ് ഹോൾഡ്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ മൂലധന ചെലവഴിക്കൽ ഉണ്ടായിട്ടും
ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനിലും അതുപോലെ തന്നെ ജി ഡി പിയിൽ കുറവുണ്ടാകുന്നതും കോർപ്പറേറ്റ് മേഖലയുടെ ഈ ഒരു മന്ദതയുടെ അല്ലെങ്കിൽ ഈ ഒരു മന്ദതയുടെ തെളിവായിട്ടാണ് ബ്രോക്കറേജ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രൊജക്റ്റുകൾക്കായിട്ടുള്ള ദീർഘകാല വായ്പകൾ അനുവദിക്കൽ നിന്നിൽ വരുന്ന കാലതാമസവും ഈ ഒരു ഇതിൻ്റെ ഒരു തെളിവായിട്ട്, അതായത് ഈ ഒരു മേഖല കോർപ്പറേറ്റ് മേഖലയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ കൊട്ടക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റവസാനമായിട്ട് പറയുകയാണെങ്കിൽ 2024 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ നിഫ്റ്റി ഫിഫ്റ്റി സൂചികയിലെ കമ്പനികളുടെ പാദബലം പൊതുവെ, അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ടതാണെന്നും ഇൻലൈനായിട്ട് എസ്റ്റിമേറ്റുകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ കമ്പനികളുടെ പാദഫലം വന്നിട്ടുള്ളതെന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. എങ്കിൽ പോലും ചില കമ്പനികൾ കാര്യമായി കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പൊതുവെ പറയുകയാണെങ്കിൽ ഇൻലൈനായിട്ട് തന്നെയാണ് ഈ ക്വാർട്ടർലി റിസൾട്ട്, രണ്ടാം ഭാഗത്തിലെ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഓട്ടോ ആൻഡ് കമ്പോണൻസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് മൈനിങ്, ഐ ടി സർവീസസ് തുടങ്ങിയ ആ ഒരു മേഖലയിൽപ്പെട്ട കമ്പനികൾ ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് നടത്തിയപ്പോൾ ഈ ഒരു പെർഫോമൻസിനെ എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടഡ് പെർഫോമൻസിനെ എല്ലാം മറികടക്കാൻ സാധിച്ചത് ബാങ്കിങ് മേഖലയിലെ കമ്പനികളുടെ മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്ന പാദഫലങ്ങൾ, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലെ പാദഫലങ്ങളെല്ലാം തന്നെ വളരെ മുന്നിട്ടതാണെന്നും ആ മുന്നിട്ടം തന്നെയാണ് നിഫ്റ്റി ഫിഫ്റ്റി സൂചിയയ്ക്ക് പിന്തുണയായി മാറുന്നതെന്നാണ് കൊട്ടക്ക് അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ വാല്യുവേഷനിൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലനിൽക്കുന്ന ലാർജ് ക്യാപ് ഹോൾഡുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ കഴിഞ്ഞുപോയ ഈ ഇടിവ് എന്നാണ് കൊട്ടക്ക് പറഞ്ഞിരിക്കുന്നത്. കൊട്ടക് സെക്യൂരിറ്റീസ് വിവിധ മേഖലകളിൽ പ്രിഫർ ചെയ്യുന്ന ഓഹരികളുടെ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം. അതിൽ എടുത്തു പറയേണ്ടത് വിവിധ ലിസ്റ്റുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ബാങ്കിങ് മേഖലയിൽ കൊട്ടക്ക് പ്രിഫർ ചെയ്യുന്ന ഓഹരികൾ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, HDFC, ICIC, ഇൻഡസ്ഇൻഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഓഹരികളാണ്. ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കാണ് ഹെവി വെയിറ്റേജ് ആയിട്ട് ഈ ഒരു ലിസ്റ്റിൽ, അല്ലെങ്കിൽ പ്രിഫറൻസിൽ ഹെവി വെയിറ്റേജ് നൽകുന്നത്. ഇനി ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളുടെ പരിശോധിക്കുകയാണെങ്കിൽ കമിൻസ് ഇന്ത്യയ്ക്കാണ് ഏകദേശം ഹെവി വെയിറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രിഫറൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലാർസൺ ആൻഡ് ട്യൂബ്രോയ്ക്കും ഈ ഒരു കൊട്ടക് സെക്യൂരിറ്റീസ് പ്രിഫറൻസ് നൽകിയിട്ടുണ്ട്. ഇനി കൺസ്യൂമർ സ്റ്റേപ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടാനിയ, കോൾഗേറ്റ്, ഗോദ്രേജ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, യുണൈറ്റഡ് സ്പിരിറ്റ്സ് തുടങ്ങിയ ഓഹരികൾക്ക് ഒരു പ്രിഫറൻസും നൽകുന്നുണ്ട്. ഡൈവേഴ്സിഫൈഡ് ഫിനാൻസിലാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് ആണ് ടോപ്പ് പിക്കായിട്ട് ഈ കൊട്ടക് സെക്യൂരിറ്റീസ് പറയുന്നത്. ഇലക്ട്രിക് യൂട്ടിലിറ്റീസ് നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡിനും ഒരു മികച്ച, ക്ഷമിക്കണം, ഈ ഒരു ലിസ്റ്റിൽ, പ്രിഫറൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹെൽത്ത് കെയർ സർവീസസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് ഹെൽത്ത് കെയർ സർവീസിൽ ടോപ്പ് പിക്കായിട്ട് നിലകൊള്ളുന്നത്. ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ ICICI പ്രുഡൻസ് ലൈഫും നിലകൊള്ളുന്നു എന്ന് പറയാം. SBI ലൈഫ്, ഇൻഷുറൻസ് തുടങ്ങിയ ഓഹരികളും ടോപ്പ് പിക്കായിട്ട് ഉൾപ്പെടുന്നുണ്ട്. ITI സർവീസസിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് HCL, ടെക്, ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളാണ്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി വെയിറ്റുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് പ്രധാനമായിട്ടും ഒരു ടോപ്പ് പിക്ക് കാറ്റഗറി ഉൾപ്പെടുന്നത്. ഫാർമ മേഖലയിൽ സിപ്ല, മാൻകൈൻ ഫാർമ, സൺ ഫാർമ തുടങ്ങിയ ഓഹരികളും റിയൽ എസ്റ്റേറ്റിൽ DLF, മാക്രോ ടെക് ഡെവലപ്പേഴ്സ് അഥവാ ലോത തുടങ്ങിയ ഓഹരികളുമാണ് ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. റീറ്റെയിലിംഗ് ടൈറ്റൻ കമ്പനിയാണ് ടോപ്പിക്കായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ഭാരതി എയർടെലും ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ അത്താനി പോർട്സ്, അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡിഗോ തുടങ്ങിയ ഓഹരികളാണ് ടോപ്പ് ലിസ്റ്റിൽ. അതായത് ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ നിക്ഷേപിക്കാൻ സാധ്യതയുള്ള, നിക്ഷേപിക്കാൻ ഏറ്റവും കൂടുതൽ ലോ റിസ്ക് ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇടിവ് വരുമ്പോൾ ഏറ്റവും അധികം നമുക്കൊരു കീനായിട്ട് വാച്ച് ചെയ്ത് ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലാർജ് ക്യാപ് ഓഹരിയിൽ വലിയൊരു നിക്ഷേപം അവസരമായിരിക്കും മുന്നിൽ തുറന്നു വരിക എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്.